നമസ്കാരം. രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണം ചെയ്യുന്നതിൽ കേരളം മുന്നിൽ. ജനസംഖ്യ അനുപാതികമായുള്ള കണക്കുകൾ പ്രകാരമാണ് കേരളത്തിന്റെ മുന്നേറ്റം. സ്ത്രീ പുരുഷ അനുപാത പ്രകാരം കേരളത്തിൽ 1000 പുരുഷന്മാർ വാക്സിൻ സ്വീകരിക്കുമ്പോൾ 1087 സ്ത്രീകൾക്കും വാക്സിൻ നൽകിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ ഈ കണക്ക് 1000 പുരുഷന്മാർക്ക് 854 എന്നതാണെന്നിരിക്കെയാണ് കേരളം മാതൃകയാകുന്നത്. ജൂൺ 10 കോവിൻ വെബ്സൈറ്റിലെ കണക്കുകളിലാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഛത്തീസ്ഗഡാണ് പട്ടികയിൽ സ്ത്രീകൾക്ക് കൂടുതൽ വാക്സിൻ നൽകിയ മറ്റൊരു സംസ്ഥാനം. 1000 പുരുഷന്മാരിൽ 1045 പേർക്ക് ഛത്തീസ്ഗഡിൽ വാക്സിൻ വിതരണം നടത്തിയിട്ടുണ്ട്. ജമ്മു കാശ്മീർ, ഡൽഹി, ഉത്തർപ്രദേശ്, പഞ്ചാബ് സംസ്ഥാനങ്ങളാണ് പട്ടികയിൽ ഏറ്റവും പിന്നിൽ. അതേസമയം 18 വയസ്സിന് മുകളിൽ വാക്സിൻ സ്വീകരിച്ചവരിൽ ഹിമാചൽ പ്രദേശാണ് മുന്നിൽ. 38.4% പേരാണ് ഹിമാചലിൽ ഇതുവരെ വാക്സിൻ സ്വീകരിച്ചത്. ഈ പട്ടികയിൽ 2nd സ്ഥാനത്താണ് കേരളം. 32.3% പേരാണ് സംസ്ഥാനത്ത് വാക്സിൻ സ്വീകരിച്ചത്. എന്നാൽ പ്രായപൂർത്തിയായവരുടെ വാക്സിനേഷൻ സംബന്ധിച്ച പട്ടികയിൽ ജമ്മു കാശ്മീർ 3rd സ്ഥാനത്തുണ്ട്. 31.6% പേരാണ് ഇവിടെ ഇതുവരെ വാക്സിൻ സ്വീകരിച്ചത്. ഉത്തർപ്രദേശാണ് പട്ടികയിൽ ഏറ്റവും പിന്നിൽ. 12.1% മാത്രമാണ് ഇതുവരെ സംസ്ഥാനത്ത് വാക്സിൻ സ്വീകരിച്ചിട്ടുള്ളത്. 13% ബീഹാറിൽ വാക്സിൻ സ്വീകരിച്ച പ്രായപൂർത്തിയായവരുടെ കണക്ക്. കോവിഡ് പ്രതിസന്ധി ഏറ്റവും രൂക്ഷമായ ഡൽഹിയിൽ ഇതുവരെ 29.6% പേരാണ് വാക്സിൻ സ്വീകരിച്ചിട്ടുള്ളത്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ശനി ഞായർ ദിവസങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങൾ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 12-13 തീയതികളിൽ ഹോട്ടലുകളിൽ നിന്ന് ഹോം ഡെലിവറി മാത്രമേ അനുവാദമുള്ളൂവെന്ന് സർക്കാർ ഉത്തരവായി. 12-13 ടേക്ക് എവേ പാഴ്സൽ സൗകര്യങ്ങൾ ഹോട്ടലുകളിൽ അനുവദനീയമല്ല. ശക്തമായ സാമൂഹിക അകലം പാലിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ദിവസങ്ങളിൽ നടത്താവുന്നതാണെന്നും ഉത്തരവിൽ പറയുന്നു. എന്നാൽ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി അടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. 11 തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകിയ കടകളിൽ മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്ന കടകളും ഉൾപ്പെടുമെന്നും സർക്കാർ വ്യക്തമാക്കി. അതേസമയം ഇന്നലെ സംസ്ഥാനത്ത് 14424 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. 2030 പേരുമായി തിരുവനന്തപുരത്താണ് ഏറ്റവും അധികം രോഗികൾ ഇന്നലെ സ്ഥിരീകരിക്കപ്പെട്ടത്. മറ്റ് ജില്ലകളിലെ കണക്കുകൾ ഇങ്ങനെയാണ്. കൊല്ലം 1605, മലപ്പുറം 1597, എറണാകുളം 1596, തൃശൂർ 1359, പാലക്കാട് 1312, കോഴിക്കോട് 1008, ആലപ്പുഴ 848, കണ്ണൂർ 750, ഇടുക്കി 673, കോട്ടയം 580, കാസർഗോഡ് 443, പത്തനംതിട്ട 429, വയനാട് 194 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ചത്.